أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرف ورد نيفر تبرد صالحي خلقل إنه وره ننقل ننقل رسنه غلل إي مهتا يكالك وبدري يستابن ومعي പ്രത്യേകിച്ച് ഇവിടെ നടന്നു വരുന്ന മഹത്തായ സ്വലാത്ത് മജ്ലിസുമായി വെട്ടിച്ചിറ മജ്മാ ഉൾപ്പെടെ ബായാറു സ്വലാത്തിലും കടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് മജ്ലിസ് വെട്ടിച്ചിറ മജ്മാഅലെ ബദർ മജ്ലിസ് അടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാന്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാ. ആ ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, മളിയക്കൽ സുലൈമാൻ സഖാഫി ഉസ്താദ്, സി എൻ കുട്ടി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരി, സുദീർഘമായി സംസാരം ദീർഘിച്ചാൽ നിങ്ങൾക്ക് പ്രയാസമാകും എന്ന് മനസ്സിലാക്കി കൂടുതലൊന്നും പറയുന്നില്ല. ഇന്നത്തെ ഈ സദസ് അൽഹംദുലില്ലാ കഴിഞ്ഞ നമ്മുടെ സദസ് കഴിഞ്ഞ് ഇന്നത്തേക്ക് ഡേറ്റ് നിശ്ചയിക്കുകയും ഈ ദിവസമായിരുന്നു അന്ന് പേരോട് ഉസ്താദിന്റെ നാട്ടിലെ മതപ്രഭാഷണ സദസ്സിന്റെ സമാപന ദിവസമായി നിശ്ചയിച്ച് ഇന്നേക്ക് വിളിച്ചപ്പോൾ മളിയക്കൽ സഖാഫി ഉസ്താദ് തന്നെ ഉസ്താദിന് ഫോൺ കൊടുത്ത് അങ്ങനെ ബദരിയയിലെ പരിപാടി മാറ്റാൻ അത് പ്രയാസമാകും, നമ്മുടെ പ്രവർത്തകരൊക്കെ പ്രചരണമൊക്കെ നടത്തി കഴിഞ്ഞതാണ്, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ വരണം എന്ന് പറഞ്ഞ് ഇന്നലെ ഞങ്ങൾ ആലുവ വെള്ളാരപ്പള്ളിയിലും തൃശൂരിലൊക്കെ കൊടുത്ത പരിപാടികൾ മാറ്റി ഇന്നലെ പേരോട് ഉസ്താദിന്റെ പരിപാടി കഴിഞ്ഞ് ഇന്ന് സുബഹിക്കാണ് വീട്ടിലെത്തിയത്. അൽഹംദുലില്ലാ, എന്നാലും നാം നിശ്ചയിച്ച അതേ ഡേറ്റിന് തന്നെ ഈ ഞായറാഴ്ച ഇന്ന് ഈ ദിവസം നമുക്ക് വളരെ സന്തോഷത്തോടെ ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിക്കാൻ, സമ്മേളിക്കാൻ, സന്തോഷിക്കാൻ പറ്റിയത്. അൽഹംദുലില്ലാ, അല്ലാഹു നമ്മുടെ ഈ സ്നേഹബന്ധങ്ങളൊക്കെയും നമ്മുടെ ഈ ഒത്തുകൂടലൊക്കെയും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു കബൂലാക്കി തരട്ടെ. കൂടുതലായി ഒന്നും പറയുന്നില്ല. നാളെയാണ് നാം വെട്ടിച്ചിറ മജ്മാഇൽ നടത്തി വരാറുള്ള ബദർ മജ്ലിസ്. നാളെയാണ്, നാളെ മാലിബ് നിസ്കരിച്ച ഉടനെ ബദർ മജ്ലിസ് ആരംഭിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ
എന്ന് നീട്ടി പറയാതെ ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ദുആയിലേക്ക് കടക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബ. ഖൈല വമൻ അബ യാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാൽ മൻ അതഅനി ദഖല ജന്ന വമൻ അസ്വനി ഫഖദ് അബ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, എന്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാ. ഇല്ലാ മൻ അബ, വിലങ്ങിയ കക്ഷികൾ ഒഴികെ. ഇതങ്ങ് തങ്ങൾ പറഞ്ഞപ്പോൾ മഹാന്മാരായ അസ്ഹാബ് അവരുടെ അവസ്ഥ എന്താണ്? നരകമെന്ന് കേട്ടാൽ വലിയ പേടിയാണ്, സ്വർഗമെന്ന് കേട്ടാൽ വലിയ ആവേശമാണ്. അറിയാലോ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ ശറഫുള്ള മഹാനല്ലേ, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ഒരു മോളെ കല്യാണം കഴിച്ചു കൊടുത്തു, അവരെ വഫാത്ത് സംഭവിച്ചു, ശേഷം മറ്റൊരു മോളെ കൂടെ വിവാഹം ചെയ്തു കൊടുത്തു, അങ്ങനെ ദിന്നൂറൈനി എന്ന പേരിൽ ശുഹ്റത്ത് സിദ്ധിച്ച മഹാനാണ്. ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയാണ്. മറ്റ് ധാരാളം ഫളാഇലുകൾ ആ മഹാനിൽ ഉണ്ട്. അതോടുകൂടെ തങ്ങൾ പറഞ്ഞു, യാ ഉസ്മാൻ അന്ത റഫീഖി ഫിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ എന്റെ ചങ്ങാതിയാണ്. പക്ഷേ താരിഖ് നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റും, അവിടുന്ന് ഖബറ് കാണുമ്പോൾ കരയുമായിരുന്നു. അപ്പൊ സ്വദീഖന്മാര്, സ്നേഹിതന്മാരായ അസ്ഹാബ് സ്വഹാബത്ത് അവിടത്തോട് ചോദിച്ചു, അല്ല ഉസ്മാൻ, നിങ്ങൾ ഈ ഖബറ് കാണുമ്പോ മാത്രം വല്ലാത്ത കരച്ചിൽ. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം വന്ന് നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്ത് ഓതി കേൾപ്പിച്ച് അത് ഉൾക്കൊണ്ട റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ മനസ്സുവിട്ടി കരയാൻ തുടങ്ങി. കണ്ടു നിൽക്കുന്ന സുഹാബത്തിന് ഹബീബിന്റെ കരച്ചിൽ താങ്ങാൻ കഴിയുമോ? സുഹാബത്തും തേങ്ങി തേങ്ങി കരയുന്നു. നരകത്തിന്റെ അദാബങ്ങ് തങ്ങൾ വിശദീകരിച്ചപ്പോ ഉൾക്കൊള്ളാൻ പറ്റാതെ കൂട്ടക്കരച്ചില. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ധീരരായ സ്വഹാബത്തൊക്കെ വല്ലാതെ സങ്കടപ്പെടുന്ന സമയം, അപ്പോഴൊന്നും കാര്യമായ കരച്ചിൽ കാണാത്ത നിങ്ങൾ ഈ ഖബറ് കാണുമ്പോ മാത്രം കരയുന്നതിലുള്ള സിർ എന്താണ്? എന്താണ് അതിലെ രഹസ്യം? ഉസ്മാൻ തങ്ങളുടെ മറുപടി വന്നു, ഓ സ്നേഹിതന്മാരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്ത് ഓതി വിശദീകരിക്കുമ്പോ അവിടുന്ന് കരഞ്ഞുകൊണ്ടും കേട്ട എന്റെ സ്നേഹിതന്മാരൊക്കെ തേങ്ങി തേങ്ങി കരയുമ്പോ ഇപ്പാവപ്പെട്ട ഉസ്മാന്റെ കൽബിൽ വിഷമമില്ലാത്തത് കൊണ്ടല്ല, എനിക്ക് കരച്ചിലില്ലാത്തത് കൊണ്ടല്ല, ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടതേ,
ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് ഖബറാണെന്നും ആ ഖബറിൽ ഒരാള് രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ സഹലാണ്, എളുപ്പമാണ്. അവിടെ ഒരാള് കുടുങ്ങിപ്പോയാൽ ശേഷമുള്ളത് വലിയ ഗൗരവമാണ്. ഇപ്പാവപ്പെട്ട ഉസ്മാന്റെ ശ്വാസമടങ്ങി ഖബറിലെത്തി അവസ്ഥ അറിയുന്നതുവരെ ഉസ്മാന് സമാധാനമില്ല. ആഹ്റം ചിന്തിച്ച് ഖബറ് ചിന്തിച്ച് കിടന്നിട്ട് ഉറക്കു വന്നില്ല. മഹാന്മാർ അവര് ആഹ്റം ചിന്തിച്ച് നരകത്തിലെ അദാബ് ചിന്തിച്ച് ഖബറിനെ ഓർമ്മിച്ച് സകറാത്തിന്റെ ടൈം ചിന്തിച്ച് കുടുംബജീവിതത്തിലെ സന്തോഷമറിഞ്ഞില്ല. ഭക്ഷണം കഴിച്ചിട്ട് രുചി കിട്ടിയില്ല. അതേസമയം നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ശത്രുക്കളുടെ ശക്തമായ വെട്ടുകൊണ്ട് ശരീരം മുഴുക്കെ ശക്തമായ വാളിന്റെ വെട്ടുകൊണ്ട് അമ്പുകൊണ്ട് ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ചീറ്റിയൊഴുകുമ്പോൾ ആ മഹാൻ ഉഹദിന്റെ രണാങ്കളത്തിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത് പർവ്വതത്തിന്റെ പിറകിൽ നിന്ന് എനിക്ക് സ്വർഗത്തിന്റെ സ്മെല്ല് വരുന്നു, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു. വേദന പ്രശ്നമല്ല, വെട്ടെനിക്ക് കാര്യമല്ല, എനിക്കൊരു ടെൻഷനും ഇല്ല, ദാഹമില്ല, ക്ഷീണമില്ല, തളർച്ചയില്ല. ഇങ്ങനെ സ്വർഗത്തിലേക്ക് വലിയ ആവേശമുള്ള, നരകമെന്ന് അതാ ചിന്തിച്ചാൽ വലിയ പേടിയുള്ള മഹാന്മാരായ അസ്ഹാബിനോട് തങ്ങൾ പറയാണ്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂന അൽജന്ന, എന്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും, പക്ഷേ ഇല്ലാ മൻ അബാ, വലങ്ങിയ കക്ഷികൾ സ്വർഗത്തിലേക്കില്ല. അസ്ഹാബ് തങ്ങളോട് ചോദിക്കാണ്, ഖൈല ഫഖൈല മൻ അബാ യാ റസൂലല്ലാഹ്, അവിടുത്തെ സമുദായത്തിൽ ഉമ്മത്തിൽ വലങ്ങിയ കക്ഷികളാരാണ്? അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പ്രഖ്യാപിക്കുന്നത്, മൻ അതഅനീ ദഖലൽ ജന്ന വമൻ അസ്വനീ ഫഖദ് അബാ, ആര് എനിക്ക് വഴിപ്പെട്ടു അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം, മുസ്ലിമീങ്ങളെ വളരെ ഗൗരവത്തോടെ നിങ്ങൾ ഉൾക്കൊള്ളണം, അവിടെ നിന്നുൾപ്പെടെയുള്ള അമ്പിയാക്കൾ ലോകത്ത് പ്രചരിപ്പിച്ച പവിത്ര ഇസ്ലാം, ഖുർആൻ ബഹുമാനം പറഞ്ഞ ഇസ്ലാം, ഇന്ന ദീന അല്ലാഹി ഇസ്ലാം, ആ പരിശുദ്ധ ഇസ്ലാം ഏതാണെന്നാണ് തങ്ങൾ പറഞ്ഞത്. ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു അശയത്തിന്മല. അങ്ങനെ അസ്ഹാബിൽ നിന്ന് പരിശുദ്ധ ഖുർആനും ഹദീസുകളും ദീനി ഉലൂമുകളും അഹ്കാമുകളും വേണ്ടുവോളം ഉൾക്കൊള്ളാൻ ഭാഗ്യം ലഭിച്ച ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാമുന ശാഫി റഹ്മഹുല്ലാ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അഗ്നി ശാഫി മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട
ഇമാം റാഫിഉ റളിയല്ലാഹു അൻഹു, ഇമാം നബവി റളിയല്ലാഹു അൻഹു അടക്കമുള്ള കറാമത്തിന്റെ അഹലുകാരായ മഹാന്മാർ, ഇമാം നബി തങ്ങളെ പരിചയമില്ലേ ചെറുപ്പക്കാരെ, 40-45 കൊല്ലക്കാലം വരെ ജീവിച്ച മഹാനാണ്. പക്ഷേ കല്യാണം കഴിക്കാൻ മറന്നുപോയി. വിവാഹം ചെയ്യാൻ മറന്നുപോയി. പിന്നെന്താ പണി? പണി പകൽ സമയം സുന്നത്ത് നോമ്പാണ്, അതോടുകൂടെ കുട്ടികൾക്ക് കിതാബ് ഓതി കൊടുക്കലാണ്, കിതാബ് ചൊല്ലിക്കൊടുക്കുക, ദർസ് നടത്തുക. നമ്മളെ കുട്ടികൾ ഇത് ബദരി അസ്ഥാപനാണ്. മജ്മ ഉൾപ്പെടെ നമ്മുടെ അഹൽ സുന്നയുടെ സകല അസ്ഥാപനങ്ങളും ദർസുകളും ഒരു മുതഅല്ലിം ദർസിലേക്ക് വന്നാൽ അൽ ഇൽമു ഹയാതുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവനാണ് ഇൽമു. തങ്ങൾ ബഹുമാനം പറഞ്ഞ മുതഅല്ലിമിന്റെ പോരിശ മാൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, ഇൽമിന്റെ വഴിയിലേക്ക് കടന്നു വന്ന മുതഅല്ലിമെന്ന സ്വർഗീയ വഴി അന്ന് എളുപ്പമാക്കിയെന്ന്. അതുകൊണ്ടാണ് ആ സ്വർഗീയ വഴി തിരഞ്ഞെടുക്കുന്ന മുതഅല്ലിം നമ്മുടെ ദർസിലെത്തിയാൽ നാം കുട്ടികൾക്ക് ആദ്യമായിട്ട് ഫേലുകളെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ മീസാൻ മറിച്ചു വെച്ചു കൊടുത്തിട്ട് വായിക്കാൻ പറയും. മോനെ വായിക്ക്, ഫഅല ഫഅല ഫഅലു ഫഅലതു ഫഅലത ഫഅൽന ഫഅൽത ഫഅൽതു മാ ഫഅൽതു ഫഅൽതി ഫഅൽതു മാ ഫഅൽതുന്ന ഫഅൽതു ഫഅൽന ഫഅല സിഅതു വഹദാൻ മുദക്കർ ഉഇബ് അദ് ഇസ്ബാത് ഫഇലു മാദി മഅറൂഫ് ളമീർ ദറ ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അന്ത അന്തുമ അന്തും അന്തി അന്തുമ അന്തുന്ന അന നഹ്നു. എന്നിട്ട് അജ്നാസു സുഗ്ര അത് ഓതി മനസ്സിലാക്കി കൊടുക്കും. എന്നിട്ട് കുബ്ര ഓതി കൊടുക്കും. അസ്ലു വെക്കാൻ സഞ്ജാൻ ഓതി കൊടുക്കും. തർക്കീബ് വെച്ച് പഠിപ്പിക്കാൻ അവാമിൽ ഓതി കൊടുക്കും. തഖ്ലിസാൻ ഒന്നും കൂടെ ക്ലിയറാക്കും. തഹ്ഫത്തുൽ വർദിയ ഒന്നും കൂടെ കറക്റ്റ് ചെയ്യും. എന്നിട്ട് ഖാതുറുന്നദ ഒന്നും കൂടെ അത് ശരിപ്പെടുത്തും. എന്നിട്ട് നഹവിയായ കായിദകൾ ഓരോന്നോരോന്ന് മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുർആൻ ഹദീസുകൾ ദീനീ ഉലൂമുകൾ അതുപോലെ അറബ് ഇബാറത്ത് തെറ്റുകൂടാതെ വായിക്കാൻ നഹവിന്റെ കായിദ ഉൾപ്പെടെ മനസ്സിലാക്കാൻ നഹവ് ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ഇബ്നു മാലിക് തങ്ങളുടെ അൽഫ്യ മറിച്ചു വെച്ചു കൊടുത്തിട്ട് നാം പറഞ്ഞു കൊടുക്കും. ഖല മുഹമ്മദ് കുട്ടികൾക്ക് വലിയ ഈനാസാണല്ലേ. കുറച്ചു കാലം മുമ്പൊക്കെ ക്യാൻറ്റീൻ സൗകര്യങ്ങളില്ലായിരുന്നു പള്ളി ദർസുകളിൽ. അന്ന് കിലോമീറ്റർ വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നടന്നു പോകും. ആ സമയത്ത് അൽഫി ഓതുന്ന കുട്ടികള് ഓരോ പദ്യവും ഹിഫ്ലാക്കും. ഓരോ പദ്യവും ഹിഫ്ലാക്കിയിട്ട് ആ ബൈത്തിൽ പറഞ്ഞ വൽഹാസിൽ എന്താണ്, അവിടെ പറഞ്ഞ നഹവിന്റെ കായിദ എന്താണ്, അതിങ്ങനെ ബൈ ഹാർട്ടാക്കും. അങ്ങനെ അൽഫിയ തീർന്ന ഒരു കുട്ടിയോട്, അൽഫിയ കഴിഞ്ഞോ മോനെ കഴിഞ്ഞു, എന്നാൽ ആയിരാമത്തെ പദ്യം ഒന്ന് ചൊല്ലു, വലിയ ആവേശത്തോടെ പാടും. വാലിഹിൽ ഉസ്ലിൽ കിറാമിൽ ബാററ വസ്ഹബിഹിൽ മുൻതഖിബീനൽ ഖിയറ. ഈ നിലക്ക് അല്ലാഹുവിന്റെ ഖുർആനും ഹദീസുകളും ദീനീ ഉലൂമുകളും മനസ്സിലാക്കാൻ നഹ്വിന്റെ ഖായിദ ഉൾപ്പെടെ പള്ളി ദർസിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? ഹദീസുകളും ഖുർആനുകളും മറ്റ് പല ഉലൂമുകളും അവർ കരഗതമാക്കുന്നില്ലേ? ഇതുപോലെ പള്ളി ദർസിൽ അത് ആ വലിയ മുദരിസാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മഹുല്ലാ. കിതാബ് ചൊല്ലിക്കൊടുക്കലാണ് പതിവ്. രാത്രി സമയം തഹജ്ജുദിന് വേണ്ടി അല്പമൊന്ന് ഉറങ്ങും. അത് കഴിഞ്ഞാൽ നീണ്ട ഖിയാമുൽ ലൈലാണ്, നീണ്ട നിന്ന നിസ്കാരമാണ്.
അതും കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന സമയം പരിശുദ്ധ ഇസ്ലാം, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള സകല ബിദഅത്തിന്റെ കക്ഷികളും നവീന പ്രസ്ഥാനങ്ങളും നവീന ആശയങ്ങളും പുതിയ പുത്തൻ പ്രസ്ഥാനങ്ങൾ മുഴുവനും പിഴച്ചതാണ്. അത് നരകവുമായി ബന്ധപ്പെട്ടതാണ് എന്ന നിലക്ക് പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളും ഹദീസുകളും ഉൾപ്പെടെ ധാരാളം പാതിരാത്രിയിൽ എഴുതുന്ന മഹാൻ, ഇതുപോലെ പ്രകാശിക്കുന്ന മർക്കുറികളും ട്യൂബുകളും ഇലക്ട്രിക് ഉപകരണങ്ങളും ഇല്ലാത്ത കാലഘട്ടം, ചെറിയ സൈത്തിന്റെ റാന്തലിന്റെ മുമ്പിൽ, ചെറിയ വെളിച്ചത്തിന്റെ മുമ്പിലിരുന്ന് കിതാബ് രചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെടുന്നനെ കാറ്റടിച്ച് മുമ്പിലുള്ള ലൈറ്റ് കെട്ടുപോയി, വിളക്ക് കെട്ടുപോയി, വിളക്കണഞ്ഞു പോയി, ഇരുട്ടായി പോയി, കണ്ണു കാണുന്നില്ല. ആ മഹാൻ ചിന്തിച്ചു, അല്ലാ അല്ലാ, എന്റെ ദിഹനിൽ കൽബിൽ ഞാൻ നിന്റെ ദീനീ ഉലൂമുകൾ എഴുതാൻ വേണ്ടി കുറെ കൊണ്ടുവന്നു, പക്ഷേ ഇരുട്ടായത് കാരണം എഴുതാനാവുന്നില്ലല്ലോ. അസ്സബഹം റഹ്മത്തുൽ ആലമീൻ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ആശിഖും മുഹിബ്ബുമായ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കയ്യിന്റെ വിരല് പ്രകാശിക്കാൻ തുടങ്ങി. എഴുത്തു തീരുന്നതുവരെ പ്രകാശം അണഞ്ഞില്ല. അത്രയും വലിയ കറാമത്തിന്റെ അഹലുകാർ, വളരെ വറയുള്ള ജീവിതം നയിച്ച മഹാന്മാർ, ആ വലിയ വലിയ ഔലിയാക്കളിലൂടെ, ആരിഫീങ്ങളിലൂടെ, മുത്തഖീങ്ങളായ ഉലമായിലൂടെ, സയ്യിദന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനം, പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം, അത് മുജാഹിദാശയമല്ല, അത് ജമാഅത്തെ ഇസ്ലാമിയല്ല, അത് തബ്ലീഗ് ജമാഅത്തല്ല, അത് സലഫിയല്ല, അത് പരിശുദ്ധ അഹ്ലു സുന്ന മാത്രമാണ്, സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, സുന്നി പ്രസ്ഥാനം മാത്രമാണ്. അതാണ് തങ്ങൾ പറഞ്ഞത്, ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി. ആ പരിശുദ്ധമായ സുന്നി ആശയത്തിൽ അടിയുറച്ച് ജീവിക്കലാണ് അല്ലാഹുവിന്റെ ഹബീബിന് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയമെന്ന് സാന്ദർഭികമായി ഞാൻ അങ്ങ് പറയാണ്. മൻ അത്വഅനി ദഖലൽ ജന്ന, അവിടെന്ന് പറഞ്ഞു എനിക്ക് വഴിപ്പെടുന്ന ആളുകൾ അവർ സ്വർഗത്തിന്റെ അഹലുകാരാ. ഓ മുസ്ലിമീങ്ങളെ, ഒരു തെറ്റിദ്ധാരണയിലും അകപ്പെടാതെ വല്ല ആളുകളും നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ ഖുർആനിന്റെയോ തൗഹീദിന്റെയോ അഡ്രസ്സിൽ, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്, ഖുർആനിന്റെ ആളുകളെന്ന അവകാശവാദവുമായി പൂർവകാല മഹാന്മാർ നമുക്ക് കൈമാറി തന്ന ആശയാദർശങ്ങൾ അത് തെറ്റാണെന്നും ശിർക്കാണെന്നും നരകത്തിലാണെന്നും പറഞ്ഞ് നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ വന്നാൽ റഹ്മത്തുൽ ആലമീനായ തങ്ങൾ സുഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയതാണ്, വയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, വയ്യാഹും അവരെ നിങ്ങൾ കാത്തോളണം, ലായുവല്ലൂനക്കും നിങ്ങൾ വഴികേട് തരത്തിൽ അകപ്പെടരുത്, വഴിയും നിസാരപ്പെടുത്തരുത്. മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളുമായിട്ട് ഇടപെടരുത്. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാ സെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല. കാരണം മുസ്ലിമിനെ തങ്ങൾ വിശേഷിപ്പിച്ചത് മൻ സലിമ അന്നാസ് മിൻ ലിസാനിഹി വയദിഹി എന്ന. ഓ മുസ്ലിം സഹോദരിമാരെ, കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ പറഞ്ഞു കാണും, ഇപ്പോൾ പരിഷ്കാരം വ്യാപകമാണ്,
എട്ടാം ക്ലാസ് തൊട്ട് മുതിർന്നു പഠിക്കുന്ന പെൺകുട്ടികളെ ഇന്നത്തെ ആധുനിക യുവതികളായ പരിഷ്കാരി പെണ്ണുങ്ങൾ മാതാക്കൾ കുട്ടികളാദാ കുട്ടികളെ മുസ്ലിം പെൺകുട്ടികളെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യിപ്പിച്ച് ശീലിപ്പിക്കുന്ന വളരെ മോശപ്പെട്ട പ്രവർത്തനം വർദ്ധിച്ചു കാണുന്നതായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയോ എത്രയോ വലിയ വലിയ മാരകമായ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും ശരീരത്തിൽ പിടിപെട്ടിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ എത്ര ചെറിയ മക്കളാണ്, ഒരു അഞ്ചാറ് വയസ്സിന്റെ ഉള്ളിലുള്ള എത്ര എത്ര മക്കളാണ് കണ്ണിൽ ക്യാൻസർ, ബ്രെയിനിൽ ക്യാൻസർ, വയറ്റിൽ ക്യാൻസർ, അങ്ങനെ ബ്ലഡിൽ ക്യാൻസർ. ഡോക്ടർമാര് മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ അവസ്ഥയിൽ വരെ കൺപോള പോലും തുറക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന രംഗം. ഇന്നലെ ഞങ്ങൾ പേരോട് ഉസ്താദിന്റെ നാട്ടിലേക്ക് പോകുമ്പോൾ മംഗലാപുരം ഹോസ്പിറ്റലിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു 18 വയസ്സുള്ള മകൾക്ക് ബ്രെയിനിൽ ക്യാൻസർ പിടിപെട്ടിട്ട് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ മുഖത്തിന്റെ ഷേപ്പ് മാറും, ഒരു ഭാഗം തന്നെ മുഖത്തിന്റെ കോലം തന്നെ അതാ മാറിപ്പോകുമെന്ന് പറയുന്നു, ഒരു ഭാഗം തളർന്നു പോകുമെന്ന് പറയുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്? അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. അങ്ങനെ പല പല രോഗങ്ങളെ കൊണ്ടും പല പല ബുദ്ധിമുട്ടുകളെ കൊണ്ടും ജനങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ പരിഷ്കാരിയായി നിന്റെ മക്കളെ പരിഷ്കാരികളാക്കി അല്ലാഹുവിന്റെ ദീനിനെ വിലവെക്കാത്ത നിലക്ക് ഈ ദീനിനെ പിച്ച് ചീന്താൻ ഒരുപെട്ട് കഴിഞ്ഞാൽ, ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്താൻ ഒരുപെട്ട് കഴിഞ്ഞാൽ അല്ലാഹു നിന്നെ വെറുതെ വിടൂല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല. മഹാന്മാരൊക്കെ ജീവൻ കൊടുത്ത് സംരക്ഷിച്ച പരിശുദ്ധ ദീനിനെ ഹറാമ കൊണ്ട് നാം മലീമസമാക്കി കഴിഞ്ഞാൽ നമ്മുടെ അഅമാലുകൾ മഖ്ബൂലാവില്ല. നാം ഓർമ്മിച്ചോളണം. അതുകൊണ്ട് ആയിരക്കണക്കിന് സഹോദരിമാർ എന്റെ വോയിസ് ഈ നാട്ടിലും ലൈവായി ശ്രദ്ധിക്കുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് സകല പരിഷ്കാരികളായ മുസ്ലിം പെണ്ണിനോടും താക്കീതായി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷ്യപ്പെടുത്തി ഈ കാളികാവ് ബദരിയയിലെ ഈ മഹത്തായ ഗ്രൗണ്ടിൽ വെച്ച് പറയാണ്, അല്ലാഹുവിന്റെ റസൂല് പൊരുത്തപ്പെടാത്ത നിലക്കുള്ള അത്തരം പ്രവർത്തനങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ ഈ മജ്‌ലിസിൽ നിങ്ങൾ പ്രതിജ്ഞ ചെയ്യണം. എന്നാൽ വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ എന്ന നിലക്ക് നമുക്ക് സന്തോഷിക്കാൻ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സിൻഫാനി മിൻ അഹ്ലിന്നാർ എന്നാണ് ഇത്തരത്തിലുള്ള സ്ത്രീകളെ പറ്റിയിട്ട് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പരിചയപ്പെടുത്തിയത്. നരക വിഭാഗക്കാരിൽ പ്രധാനികളാണ് ഈ പരിഷ്കാരി സ്ത്രീകൾ. ഇങ്ങനെ മുഖത്ത് മേക്കപ്പ് നടത്തി കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന സകല സ്ത്രീകളെയും അല്ലാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ലഅനത്ത് ചെയ്തിരിക്കുന്നു, സ്വാലിഹീങ്ങൾ ലഅനത്ത് ചെയ്തിരിക്കുന്നു, മലായിക്കത്ത് ലഅനത്ത് ചെയ്തിരിക്കുന്നു എന്ന് നാം അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മുസ്ലിം പെണ്ണ് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യും? അങ്ങനെ ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർക്കകളും പർദകളും ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ധരിച്ചിട്ട് ഒരു തോളിൽ ബാഗും മറുകയിൽ മൊബൈലും പിടിച്ച് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതമുള്ളതെന്നറിയുമ്പോൾ ഈ ദുനിയാവിന് നിലനിൽപ്പില്ലെന്ന് നാം മനസ്സിലാക്കണം. ഇവിടത്തെ പരിഷ്കാരത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ പ്രൗഢിക്ക് നിലനിൽപ്പില്ല, ഇവിടത്തെ ഭംഗിക്ക് നിലനിൽപ്പില്ല,
ഇവിടുത്തെ ഒരു സുഖാസ്വദനവും ഒന്നും ഒന്നും നിലനിൽക്കില്ല എന്ന് നാം അറിയണം. അതറിഞ്ഞവരാണ് മഹാന്മാരായ ആലിഫീങ്ങൾ, ഔലിയാക്കൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. അവിടുത്തെ അനുസ്മരിച്ച് ലോകം മുഴുവനും അനുസ്മരിക്കുന്ന മഹത്തായ മാസമാണ് ഈ പവിത്ര മാസം. ഈ മാസത്തിലാണ് നമ്മുടെ ഈ കാളികാവ് ബദരിയയിലെ ഇവിടെ നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസ് ഇന്ന് ഈ സമയത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഒരൊറ്റ വക്ത നിസ്കാരം ഖളാക്കരുത്, ഉമ്മവാപ്പനെ വിഷമിപ്പിക്കരുത്, ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിക്കരുത്, ഭാര്യമാരെ വേദനിപ്പിക്കരുത്, അയൽവാസികളുമായിട്ട് പടങ്ങരുത്, കുടുംബബന്ധം മുറിക്കരുത്, പലിശയുമായിട്ട് ഇടപെടരുത്. അല്ലാഹുവിന്റെ ദീനിന്റെ ഉലമാക്കളെ, സദാത്തുക്കളെ ആദരിച്ചും സ്നേഹിച്ചും പിന്തുടർന്നും ജീവിക്കാൻ നാം തയ്യാറാകണം. അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ച് ഒരാൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ, വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ കഴിഞ്ഞാൽ, ചുരുക്കി പറയുന്നു, തങ്ങൾ പറഞ്ഞു, മൻ അത്വഅനി ദഖലൽ ജന്ന, അവരാണ് എനിക്ക് വഴിപ്പെട്ട സ്വർഗീയ അഹ്ലുകാരെന്നും, വമൻ അസ്വാനി ഫഖദ് അബ, അതിനെതിരെ ആര് ജീവിക്കുന്നു അവരാണ് വിലങ്ങിയ കക്ഷികൾ, അവരാണ് നരകത്തിന്റെ അഹ്ലുകാർ. അല്ലാഹു നരകത്തിന്റെ അഹ്ലുകാരിൽ നിന്ന് നമ്മ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഞാൻ വാക്ക് ചുരുക്കി, ഒരുപാട് രോഗങ്ങളെ കൊണ്ടും വിഷമങ്ങളെ കൊണ്ടും പ്രയാസപ്പെടുന്ന ആളുകൾ ഇത്തരം മജ്ലിസുകൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. പതിനായിരക്കണക്കിന് ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ സംബന്ധിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്ത് മജ്ലിസ് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച 16-ാം തീയതി, ഫെബ്രുവരി മാസം 16-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രി, അന്ന് തന്നെ ആ മഹനീയ സദസ്സിൽ മഹാനരായ കൻസുൽ അലമ ചിത്താരി ഉസ്താദിനെ ആദരിക്കുകയൂടെ ചെയ്യുന്ന ഒരു ചടക്കും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച അല്ല, അതിന്റെ തൊട്ടു മുമ്പുള്ള ബുധനാഴ്ച മലപ്പുറത്തുനിന്ന് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഉസ്താദ് അവറുകളുടെ നാട്ടിൽ കയ്യം നാടിന്റെ ആദരവ് സംഘടിപ്പിച്ചിരുന്നു ആ നാട്ടുകാര്. അങ്ങനെ ഞങ്ങൾ രാത്രി 9:30-10 മണിക്ക് അവിടെ എത്തി ആ ആദരവിന്റെ സദസ്സിൽ ഉസ്താദ് പറഞ്ഞു, തങ്ങളെ ദുആ കഴിഞ്ഞ് ഞാൻ പോകുന്നുള്ളൂ എന്ന്. ഉസ്താദിന്റെ ശാരീരികമായ പ്രയാസം അറിയാലോ, അത് മനസ്സിലാക്കി സാധുവായ ഞാൻ എഴുന്നേറ്റ് നിന്ന് വളരെ ചുരുക്കി ഉലമാന്റെ ബഹുമാനം പറഞ്ഞ് വളരെ പെട്ടെന്ന് ദുആ പൂർത്തിയാക്കി ബായാറിലേക്ക് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അടുത്ത സ്വലാത്തിന് ബായാറിൽ ഞാൻ വരും എന്ന്. അങ്ങനെ മഹാനരായ ഷെയ്ഖുന ഉസ്താദ് അവറുകളെ ആദരിക്കുന്ന ചടങ്ങും കൂടെ ബായാറ് സ്വലാത്തിൽ നടക്കുകയാണ്. എന്റെ നാട്ടിൽ കടാമ്പുഴ ജാറത്തുങ്ങളിൽ 10,000 പങ്കെടുത്ത സ്വലാത്ത് മജ്ലിസ് കഴിഞ്ഞ ഈ മാസം 5-ാം തീയതി അവിടെ നടന്നു. ഇംഗ്ലീഷ് മാസം ആദ്യത്തെ തിങ്കളാഴ്ച, ഇംഗ്ലീഷ് മാസം 2-ാമത്തെ തിങ്കളാഴ്ചയാണ് വെട്ടിച്ചിറ മജ്മഅിലെ സ്വലാത്ത് നടക്കുന്നത്, ബദർ മജ്ലിസ് നടക്കുന്നത്. ജാറത്തുങ്കൽ സ്വലാത്ത് കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് 2 മിനിറ്റ് ചുരുങ്ങിയത്, 2 മിനിറ്റ് അങ്ങ് ഓടിയാൽ മതി. പക്ഷേ ഞങ്ങള് വീട്ടിലെത്തുമ്പോ 3.5 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ വാഹനം നിയന്ത്രിക്കാനും സ്പീഡാക്കാനും വളണ്ടിയർമാരുണ്ടായിട്ട് പോലും 3.5 മണി കഴിഞ്ഞു, 4 മണിയോളം ആയി വീട്ടിലെത്താൻ എന്ന് പറഞ്ഞാൽ ആ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് 10,000 തിങ്ങി നിറഞ്ഞ സദസ്സായിരുന്നു കടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് മാർച്ച് മാസത്തെ ജാറത്തുങ്കൽ സ്വലാത്ത്, കടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മാർച്ച് മാസം 5-ാം തീയതി നടക്കുമ്പോൾ നാളെ വെട്ടിച്ചിറ മജ്മഅിൽ നടക്കുന്ന ബദർ മജ്ലിസിലേക്ക് നിങ്ങളൊക്കെ ക്ഷണിക്കാണ്, കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലുള്ള സദസ്സുകൾ സർവ പ്രശ്നത്തിന്റെയും പരിഹാര മജ്ലിസുകളാണ്. സംശയമല്ല, എത്രയോ വിഷയങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞ ബായാറ് സ്വലാത്തിന് കൂടിയ ആളുകൾ ഇവിടെയും ഉണ്ടാവുമല്ലോ, നിങ്ങൾ കണ്ടില്ലേ? 2 മാസക്കാലം അബോധാവസ്ഥയിൽ ആക്സിഡന്റിൽ പെട്ടിട്ട്
സക്ലേശ്പുറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള 10-25 വയസ്സുള്ള ഇബ്രാഹിം ഖലീൽ എന്ന ചെറുപ്പക്കാരൻ മംഗലാപുരത്തെ ഹൈലാൻഡ് ഹോസ്പിറ്റലിൽ ICU വെന്റിലേറ്ററിൽ ഓക്സിജന്റെ സഹായത്തോടെ കഴിയുകയായിരുന്നു. ഡോക്ടർമാര് പറഞ്ഞു ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല, നിങ്ങൾക്ക് കാണേണ്ടവർക്ക് കാണാം, വരേണ്ടവർക്ക് വരാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ അവസ്ഥയിൽ, ബോധം വരാത്ത അവസ്ഥയിൽ പ്രയാസപ്പെടുമ്പോഴാണ് ഞങ്ങളന്ന് ബാംഗ്ലൂരിലെ ഹബ്ബുർ റസൂൽ കഴിഞ്ഞ് മംഗലാപുരത്ത് റോഡ് മാർഗമെത്തിയപ്പോൾ അവിടെയുള്ള നമ്മുടെ സ്നേഹികൾ പറഞ്ഞു ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ അത്യാസന്ന നിലയിലുണ്ട്. ഡോക്ടർമാര് പ്രതീക്ഷ കൈവിട്ട അവസ്ഥയാണ്, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി, ICU കയറി. ആ ചെറുപ്പക്കാരൻ അനക്കമില്ലാതെ കിടക്കുന്നു, ശ്വാസത്തിന്റെ മടിപ്പ് മാത്രം ഓക്സിജൻ കാരണം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് യാ സയ്യിദനാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ് ബി ഐദിനാ ഖല്ലത് ഹൈലതുനാ എന്ന് പറഞ്ഞ് തുബുൽ ഖുലൂബ് സ്വലാത്ത് മന്ത്രിച്ച് അദ്ദേഹത്തെ മന്ത്രിച്ചു. എന്നിട്ട് നാം എപ്പോഴും പതിവാക്കാറുള്ള നമ്മുടെ ജദ്ദുമാരുടെ പേരിലുള്ള ഫാത്തിഹയും അവിടെ വെച്ചു. എന്റെ ബാപ്പ സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടിത്തങ്ങൾ, അവരുടെ പിതാവ് സയ്യിദ് ഇബ്രാഹിം, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് ഗോയ, അവരുടെ പിതാവ് സയ്യിദ് ബാഫഖറുദ്ദീൻ, അവരുടെ പിതാവ് സയ്യിദ് അബ്ദുറഹ്മാൻ, അവരുടെ പിതാവ് സയ്യിദ് ഇസ്മായിൽ ബുഖാരി കരുവന്തിരുത്തി, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് പറവണ്ണ, അവരുടെ പിതാവ് സയ്യിദ് ഇസ്മായിൽ ബുഖാരി അൽ അക്ബർ അൽ മദ്ഫൂൻ ബിക്കൂശീൻ കൊച്ചിയിലെ ചമ്പട്ടപള്ളി, അവരുടെ പിതാവ് സയ്യിദ് ഖുതുബ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി അൽ ബലാഫത്തനി വളപട്ടണ ഉപ്പാപ്പ. അങ്ങനെ 40-ാമത്തെ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരെ പേരിൽ ഫാത്തിഹോദിയും കൂടെ മന്ത്രിച്ചു കൊടുത്ത് ICU നിന്ന് പുറത്തിറങ്ങി അവര് കൊണ്ടുവന്ന വെള്ളത്തിന്റെ ബോട്ടലിലും തുബുൽ ഖുലൂബ് സ്വലാത്ത് മന്ത്രിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ബായാറ് സ്വലാത്തിന് കൂടാൻ നിയ്യത്ത് ചെയ്തോ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, ഈ 2018 ജനുവരി 19-ാം തീയതി ബായാറിൽ കഴിഞ്ഞ സ്വലാത്ത് നടന്നപ്പോൾ ഇബ്രാഹിം ഖലീൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനും അദ്ദേഹത്തിന്റെ കുടുംബവും നാട്ടുകാരും ബന്ധുക്കളും ഒന്നടങ്കം ബായാറ് സ്വലാത്തിന് കൂടാൻ 4 മണിക്ക് തന്നെ, വൈകുന്നേരം 4 മണിക്ക് തന്നെ എത്തിയിരുന്നു. ആ സ്വലാത്തിന്റെ സദസ്സിൽ സാധുവായ ഞാൻ ഈ വിഷയം പറയുമ്പോൾ ആ ചെറുപ്പക്കാരൻ സ്റ്റേജിന്റെ വലതുവശത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പ്രത്യേകം ആളുകൾക്കിടയിൽ നിന്നിരുന്നു. ആളുകൾ അദ്ദേഹത്തെ ആ സമയം ശ്രദ്ധിച്ചിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു ഇബ്രാഹിം ഖലീലിന്റെ വിഷയമല്ല, ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വളരെ നിസ്സാരമായ ഒരു കാര്യമാണെങ്കിൽ ആയിരക്കണക്കിന് ഇതുപോലുള്ള വിഷയങ്ങൾ, 2 കിഡ്നിയും തകർന്ന് മാറ്റിവെക്കാൻ ഡോക്ടർമാര് നിർദ്ദേശിച്ചവർ വരെ, ക്യാൻസർ പിടിപെട്ടിട്ട് 10% പോലും ജീവിതത്തിന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് മരിച്ച മയ്യത്തിനെ സ്വീകരിക്കേണ്ട അവസ്ഥയിൽ ഖുർആൻ പാരായണത്തിന് പോലും റെഡിയായിട്ടുണ്ടായിരുന്ന അവസ്ഥയിലുള്ള രോഗികൾ വരെ, കാഴ്ചയില്ലാത്തവരും കേൾവിയില്ലാത്തവരും സംസാരിക്കാത്തവർക്കും അള്ളാഹു ആഫിയത്ത് നൽകിയിട്ട്, കാഴ്ച നൽകിയിട്ട്, സംസാരശേഷി നൽകിയിട്ട്, ജന്മനാ നടക്കാത്തവർ അള്ളാഹു റബ്ബുൽ അസത്ത് നടത്തിയിട്ട്, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ അല്ലാതെ അള്ളാഹ് സിഹത്ത് കൊടുത്തിട്ട്, 10-ഉം 25-ഉം 30-ഉം വർഷമായി കല്യാണം കഴിച്ചിട്ട് മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകൾ ഇല്ല, വൈദ്യലോകം വിധി എഴുതി നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല എന്ന് പ്രതീക്ഷയോടെ നിരാശപ്പെടാതെ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ സ്വലാത്തിന്റെ മജ്ലിസിൽ വന്നെത്തിയിട്ട് ആയിരങ്ങൾക്ക് 10,000-ങ്ങൾക്ക് അല്ലാഹു മക്കളെ കിട്ടിയ ഇതുപോലുള്ള 1,000 വിഷയങ്ങൾ ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ പായാർ എന്ന് പറയുന്ന നാടിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ
ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ദ്വാരക്ക് നാടിന് കുറച്ച് കുറവുള്ള ആളാണെങ്കിലും ഈ സദസ്സിൽ ഇത്രയും ജനങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ നാം കാണുന്ന ജനങ്ങൾ മാത്രം അല്ല, ഇത് മലായിക്കത്തിന്റെ ഹുളൂറുള്ള സദസ്സാണ്. സ്വാലിഹീങ്ങളുടെ അർവാഹികളുടെ ഹുളൂറുള്ള സദസ്സാണ്. അതുകൊണ്ട് ഇത്തരം മജ്ലിസുകൾ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാണെന്നതിൽ ഒരിക്കലും സംശയിക്കേണ്ടതില്ല. അത് ഇജാബത്തുള്ള മജ്ലിസ് തന്നെയാണ്. യഖീനൻ അതിൽ ഇഷ്കാലില്ല. അതുകൊണ്ട് ഈ നാടിലെ കാളികാവിന്റെ പരിസരത്തുള്ള വിശ്വാസികൾ ഈ മഹത്തായ ഇവിടെ നടന്നു വരുന്ന മജ്ലിസിനെ പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് വളരെ പാവങ്ങളായ ആളുകൾ എന്ന് നേരത്തെ ബഹുമാനപ്പെട്ട മാളിയക്കൽ ഉസ്താദ് അവർകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഈ നാട്ടുകാർക്ക് പരിസര നാട്ടുകാർക്ക് പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു മജ്ലിസ് തന്നെയാണ് കാളികാവ് ബദരിയയിലെ ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. സ്വലാത്തിന്റെ സദസ്സുകൾ മറ്റ് സദസ്സുകളെ പോലെ അല്ല. കാരണം സ്വലാത്ത് എന്നുള്ളത് മറ്റ് അമലുകളെ പോലെ അല്ല. ഒരാള് നിസ്കരിച്ചാൽ, ഒരാള് നോമ്പെടുത്താൽ, ഒരാള് സക്കാത്ത് കൊടുത്താൽ, ഒരാള് ഹജ്ജ് ചെയ്താൽ അവരെക്കുറിച്ചൊക്കെ നമുക്ക് ഇത്തുല്യ അംരിഹി അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന ആളെന്ന് പറയാൻ പറ്റുമെങ്കിൽ ഒരാള് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹുവിനക്ക് വഴിപ്പെടലോടുകൂടെ അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ പിന്തുടരുകയും ചെയ്യുക എന്ന വലിയ വിഷയം. കമാ ഖാല തആല ഫിൽ ഖുർആനിൽ മജീദ് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഓ വിശ്വാസികളെ, സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങൾ ഇല്ല, സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാനാവാത്ത കാര്യങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് തീരാത്ത ദുഃഖങ്ങളില്ല, പരിഹരിക്കാത്ത വിഷയങ്ങൾ ഇല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭീതിപ്പെടുത്തുന്ന സമയം ഈ മൈക്ക് ശരിയില്ലെങ്കിലും വലിയ പ്രയാസമായി പോകും. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീതിപ്പെടുത്തുന്ന സമയം എപ്പോഴാ? ഒരു രോഗം വന്ന് തൽക്കാലം മരുന്ന് കൊണ്ടു മാറാതെ ഡോക്ടർ പറഞ്ഞു ഇന്നാലിന് പരിശോധന നടത്തണം. നടത്തിയപ്പോ റിപ്പോർട്ട് കൈകിട്ടി. അതിന്റെ റിസൾട്ടിൽ ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസർ ആണെന്നറിയുമ്പോഴാണോ ഒരു മനുഷ്യന്റെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന സമയം? അപ്പോഴാണോ രണ്ട് കിഡ്നിയും തകർന്ന് എന്നറിയുമ്പോഴാണോ മുസ്ലിമീങ്ങളെ? അല്ല അല്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രയാസമുള്ള വഖത്ത്, ഏറ്റവും പേടിക്കപ്പെടേണ്ട സമയം, അത് സകറാത്തിന്റെ സമയമാണ്. ആ വഖത്ത് ചിന്തിച്ച് മഹാന്മാർക്ക് കിടന്നിട്ട് ഉറക്കു വന്നില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചിയറിഞ്ഞില്ല, അവർക്ക് കുടുംബജീവിതത്തിന് സന്തോഷം കിട്ടിയില്ല. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമേതാണ്? മരിക്കുന്ന സമയം ഈമാനോടെ മരിക്കണം എന്നല്ലേ? ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേർക്ക് നേരെ കണ്ട് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് തബസ്സുമിൽ കലിമ ചൊല്ലി പിരിയാൻ ആഗ്രഹിക്കുന്നവരല്ലേ? അർഹമുർ റാഹിമായ റബ്ബേ, ഈ മജ്ലിസ് നീ ഞങ്ങൾക്ക് കബൂലാക്കി തരണം. റഹ്മാന്, ഞങ്ങൾക്ക് ഒരു പേരും പ്രശസ്തിയും വേണ്ട. ആര് ഞങ്ങളെ പുകഴ്ത്തിയാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം.
നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ലഭ്യമാകണം. ഈ ദുനിയാവിൽ എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല, എത്ര വലിയ സ്ഥാനമാനം കിട്ടിയിട്ടും കാര്യമില്ല. അർഹമുർ റഹീമായ അല്ലാഹ് നീ ഞങ്ങളെ കബൂലാക്കണം. ഞങ്ങളെ കൽബിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, നിശ്ചയിച്ച വഖ്തെത്തിക്കഴിഞ്ഞാൽ നീ ഖുർആനിലൂടെ അറിയിച്ചതുപോലെ അവധിയെത്തിയാൽ ഒരു സെക്കൻഡ് അല്ലാഹ് നീ പിന്തിപ്പിക്കൂല എന്നറിയാം. ഞങ്ങൾക്ക് നീ നിശ്ചയിച്ച ടൈം വന്നെത്തുമ്പോ ഞങ്ങള് വുളുവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് തബസ്സുമിൽ പിരിയാൻ കഴിയണം. ആ നിയ്യത്തോടെ ഒന്നേ ഒരേ ഒരു നിയ്യത്തോടെ മാത്രമാണ് ഈ കാളികാവ് ബദരിയയിൽ ഇവിടെ നടന്നു വരുന്ന മജ്ലിസിൽ സാധുവായ ഞാനെത്തുന്നത്. എന്റെ നാട്ടിൽ കടാമ്പുഴ ജാറത്തിങ്ങൾ സ്വലാത്ത് നടക്കുന്നത്, ബായാറിൽ സ്വലാത്ത് നടത്തുന്നത്, വെട്ടിച്ചിറ മജ്മഅല ബദർ മജ്ലിസ് നടക്കുന്നത്, അഹ്ലു സുന്നയുടെ സകല ഉലമാക്കളും സയ്യിദന്മാരും ആ നിയ്യത്തോടെ മാത്രമാണ് ദീനീ സ്ഥാപനങ്ങളും ദീനീ ദഅവത്തുകളും നടത്തുന്നത്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് കബൂൽ നൽകണം റഹ്മാനേ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, സ്വലാത്തിന്റെ മജ്ലിസുകൾ ദുന്യാവിലെ ആഖിറത്തിലെ പ്രശ്ന പരിഹാരങ്ങളുടെ സദസ്സാണ്. എന്നാൽ ഞാൻ പറഞ്ഞില്ലേ ക്യാൻസർ സുഖപ്പെട്ട് സ്വലാത്തിന്റെ സദസ്സിലെന്ന്, കാഴ്ച തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞില്ലേ, കേൾവി കിട്ടിയെന്ന് പറഞ്ഞില്ലേ, മന്ദബുദ്ധി ശരിപ്പെട്ടെന്ന് പറഞ്ഞില്ലേ, നടക്കാത്തവര് നടന്നെന്ന് പറഞ്ഞില്ലേ, മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക്, കൈകാലുകളടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞവർക്ക്, മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് സുഖം കിട്ടിയെന്ന് പറഞ്ഞില്ലേ. മക്കളുണ്ടാവില്ലെന്ന് ഡോക്ടർമാര് വിധി എഴുതിയിട്ടും മക്കളെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ. എന്നാൽ അതിനേക്കാളുമൊക്കെ നാം വലിയ കാര്യമായി കാണുന്നത് നമ്മുടെ മഹത്തായ സ്വലാത്തിന്റെ സദസ്സുകൾ കാരണം ആയിരക്കണക്കിന് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തെന്നിമാറി വിദഅത്തിന്റെ പുത്തൻ പ്രസ്ഥാനങ്ങളിൽ, അതേ ജഹാലത്ത് കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് അകപ്പെട്ട ആളുകൾ ഹഖ് മനസ്സിലാക്കിയിട്ട് സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാര് നമുക്ക് ബായാർ സ്വലാത്തിൽ കാണാൻ പറ്റും, മറ്റ് സദസ്സുകളിൽ കാണാൻ പറ്റും. അതാണ് നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ പറയാനുള്ളത്. മാത്രമല്ല ജീവിതത്തിൽ ജുമുഅ നിസ്കാരം നിർവഹിക്കാതെ, റമദാനിലെ ഫർള് നോമ്പ് അനുഷ്ഠിക്കാതെ, ഒരു വഖ്തും നിസ്കരിക്കാതെ നാട്ടുകാർക്കും വീട്ടുകാർക്കും അതാ പ്രയാസമായി, അതാ വേണ്ടാത്തരങ്ങളിലും വടക്കായ വിഷയങ്ങളിലും ജീവിച്ചിരുന്ന എത്രയോ ചെറുപ്പക്കാര്, ഒരു നാഥനില്ലാത്ത നിലക്ക് ജീവിച്ചിരുന്ന എത്രയോ ചെറുപ്പക്കാർ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ മജ്ലിസിൽ വന്നെത്തിയിട്ട് അവര് നിസ്കാരത്തിലേക്ക് നിസ്കാരം നിലനിർത്തുകയും ഹറാമുകൾ സ്റ്റോപ്പ് ചെയ്ത് ആകുമ്പോലെ തഖ്വയിലായി ജീവിക്കാനുള്ള അവസ്ഥയിലേക്ക് വഴിമാറിയിട്ട് പലവരും വന്ന് പറയാറുണ്ട്. അന്ന് ഞങ്ങളോട് പറഞ്ഞ നിസ്കാരത്തിന്റെ ശേഷം പറഞ്ഞ 11 സ്വലാത്ത് ഇതുവരെ മുടക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് സ്വലാത്ത് മജ്ലിസിന്റെ മെമ്പർമാരായി ഒരൊറ്റ സ്വലാത്തും മുടക്കാതെ നമ്മുടെ മജ്ലിസിൽ വന്നെത്തിയ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ പരിചയമുണ്ട്. മുസ്ലിമീങ്ങളെ, എന്തിനു വേണ്ടിയാണ് ഞാനിത് പറഞ്ഞതെന്നോ, മറ്റൊരു ഭൗതിക താല്പര്യവും ഈ കാളികാവ് ബദരിയയിൽ സ്വലാത്ത് മജ്ലിസ് നടക്കുന്നതിന്റെ പിന്നിൽ ലക്ഷ്യമില്ല, നമ്മുടെ മറ്റു മജ്ലിസുകളിൽ ലക്ഷ്യമാക്കുന്നില്ല. അതേസമയം ഒരു കാര്യം ലക്ഷ്യമാക്കുന്നുണ്ട്. ഏതാണ് ആ കാര്യം? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി പുറപ്പെടാൻ പ്രിയ ശിഷ്യരായ
മുആദ് തങ്ങളോട് പറയുന്നു, മോനെ മുആദ് യമനിൽ പോയി ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തൂ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത വജ്ഹ് അസ്ഹാബ് പ്രശംസിച്ച വജ്ഹ് കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി, മുഖം കാണുമ്പോൾ സൂര്യൻ ചുറ്റുന്നത് പോലെ അനുഭവപ്പെടാറുണ്ടെന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ തങ്ങളെ വിട്ടു പിരിയുന്നത് ചിന്തിക്കാൻ വയ്യ. ലോകത്ത് വലിയ ശറഫുള്ള ജമാഅത്ത് നമസ്കാരം മദീനത്തെ തങ്ങളെ പള്ളിയിലെ മസ്ജിദുൻ നബവിയിൽ, അവിടെ നിന്ന് ഇമാമു നിൽക്കുന്നു, മലായിക്കത്തിന്റെ കൂടെ അസ്ഹാബും അദാ ഇഹ്ദുന സ്വറാത്തുൽ മുസ്തഖീം സ്വറാത്തുൽ ലദീന അൻഅംത അലൈഹിം വൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ ആമീൻ എന്ന് പറയുന്ന ആ ദുആയേക്കാൾ മറ്റ് ശറഫുള്ള മറ്റു ദുആ ഉണ്ടോ? നമസ്കാരമുണ്ടോ? ഇബാദത്തുണ്ടോ? ഞാൻ എന്റെ ഹബീബിനെ വിട്ടുപിരിഞ്ഞ് വേറെ നാട്ടിലെത്തിയാൽ എനിക്ക് ഇതെല്ലാം നഷ്ടമാകുമല്ലോ, മാത്രല്ല തങ്ങളെ മുഖം കണ്ടാൽ ക്ഷീണമില്ല, തളർച്ചയില്ല, വിശപ്പില്ല, ദാഹമില്ല, വലിയ സന്തോഷമാണ്, ഫറഹാണ്, വലിയ നേരം പോക്കാണ്, ആവേശമാണ്, വലിയ ഇബാദത്തല്ലയോ തങ്ങളെ മുഖത്ത് നോക്കുക എന്നുള്ളത്, വലിയ തൗഫീഖല്ലയോ, അത് മുഴുവനും എനിക്ക് നഷ്ടമാകുമല്ലോ എന്ന നിലക്ക് കരയാൻ തുടങ്ങി മുആദ് റളിയല്ലാഹു അൻഹു. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗുരുവര്യരും കൂടിയായ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ശിഷ്യന്റെ കൽബ് വായിച്ചെടുത്തിട്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, അണച്ചുകൂട്ടിയിട്ട്, മോനെ മുആദ്, യാ മുആദ്, നീ വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട, കരയണ്ട, ലാ യഹ്ദിയല്ലാഹു ബിക റജുലം വാഹിദാ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. ഓ മുആദ്, നിങ്ങളുടെ ദഅവത്ത് കാരണം, നിങ്ങളുടെ പ്രബോധനം കാരണം, നിങ്ങളുടെ പ്രവർത്തനം കാരണം, നിങ്ങളുടെ വാക്ക് കാരണം, ജീവിതം കാരണം, ഭാവം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ, നേർവഴിയിലേക്ക് കടന്നു വന്നാൽ, സന്മാർഗത്തിലെത്തിയാൽ, ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവസത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരം നിങ്ങളുടെ ആ ദഅവത്തെന്ന് ഖാല റസൂലുള്ളാഹി. ആ ഒരേ നിയ്യത്തോടെ ഈ കാളികാവ് ബദ്രിയിൽ സ്വലാത്ത് മജ്ലിസ് നടക്കുമ്പോൾ ബായാറിലെ സ്റ്റേജിൽ, എല്ലാ സ്റ്റേജിലും, കഴിഞ്ഞ കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്തിലും, ഇന്നലെയും പേരോട് ഉസ്താദിന്റെ നാട്ടിലും വളരെ ശക്തമായി ഞങ്ങൾ പറയാറുണ്ട്, ഈ മജ്ലിസിലേക്ക് വരുന്ന ഒരാളും നമസ്കാരം ഖളാ ആകുമെന്ന് കണ്ടാൽ, ഈ മജ്ലിസിലേക്ക് വരുന്നത് കാരണം നമസ്കാരം ഖളാ ആകുമെന്ന് കണ്ടാൽ, നിങ്ങളെ നാം ഒരാളെയും ബയാറിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അതേസമയം ആണും പെണ്ണും ഇടകലരുന്ന മലക്ക്, പരിശുദ്ധ ഇസ്ലാം അനുവദിക്കാത്ത മലക്ക്, പരിശുദ്ധ ശരീഅത്ത് അനുവദിക്കാത്ത മലക്ക്, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടാത്ത മലക്കുള്ള ഒരു വേഷവിധാനത്തോടെയോ ഒരു ചിന്തയോടെയോ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയോ ഒരു കൂടിക്കലറിന് വേണ്ടിയോ ഒരാളും നമ്മുടെ മജ്ലിസിലേക്ക് വരരുത്. അതുകൊണ്ട് പിരിഞ്ഞു പോകുന്ന സമയം സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾ പൂർണ്ണമായ ഇസ്ലാമിന്റെ ഹിജാബ് പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ മജ്ലിസിലേക്ക് വരേണ്ടത് എന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളും സയ്യിദന്മാരും ഒക്കെ ശക്തമായിട്ട് എല്ലാ സമയത്തും പറയാറുള്ളത് കൂട്ടത്തിൽ ഒന്ന് ഈ സദസ്സിലും ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. അതുകൊണ്ട് അല്ലാഹുവേ, നീ ഞങ്ങളെ കബൂലാക്കി ദുനിയാവും ആഖിറവും സലാമത്താക്കി തരണം റഹ്മാനെ. ഇവിടെ വന്ന ഒരാളെയും നീ ഹൈബാക്കാതെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം നിലനിർത്തി നീ സലാമത്താക്കണം റഹ്മാനെ.
കാര്യങ്ങൾ എളുപ്പമാക്കണം റഹ്മാനെ, രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനെ, കടങ്ങൾ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ, പെൺമക്കൾ ആൺമക്കളെ കല്യാണം നീ സഹലാക്കണം റഹ്മാനെ, ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ ദിക്ര സ്വലാത്ത് അല്പം നടന്നിട്ടുണ്ട്, വളരെ കുറച്ച് ചൊല്ലിയിട്ട് പെട്ടെന്ന് ദുആ ചെയ്ത് പൂർത്തിയാക്കുന്നു. ഈ സദസ്സിലുള്ള മുഴുവൻ പുരുഷന്മാരോടും പറയുന്നു, നിങ്ങളൊക്കെ ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി, ഇവിടെ പഠിക്കുന്ന മുത്തഅല്ലിമുകൾക്ക് വേണ്ടി, ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത് ഈ സ്ഥാപനത്തിന് നിങ്ങൾ ഏറ്റെടുത്ത് വളർത്തി വലുതാക്കി കൊണ്ടുവരണം. അതിന് നിങ്ങളാൽ കഴിയുന്ന വലിയ സദഖ ഈ മഹത്തായ സ്വലാത്തിന്റെ സദസ്സിൽ ദുആന്റെ മുമ്പ് തന്നെ നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിലേക്ക് ഒരു സംഖ്യ കരുതി വെച്ച് ദുആ കഴിഞ്ഞതിന്റെ ശേഷം ഇങ്ങോട്ട് മുസാഫഹത്തിന്റെ സമയം ഏൽപ്പിച്ചാൽ മതി എന്ന് ഒന്നുകൂടെ പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം. നമ്മുടെ മഹദറത്തുൽ ബദരിയന്റെ ദിക്റാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. أستغفر الله العظيم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على എന്താ പറഞ്ഞ ഇവിടുന്ന് ചൊല്ലിന്നോ? وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اللهم صل على وعلى آله وصحبه وسلم. اللهم صل على وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. لا إله إلا الله محمد رسول الله. لا إله لا إله إلا الله محمد رسول الله. لا إله إلا الله محمد رسول الله. لا إله إلا الله. لا إله إلا الله محمد رسول الله. لا إله إلا الله محمد رسول الله. لا إله إلا الله
محمد رسول الله لا إله إلا الله رسول الله لا إله إلا الله محمد رسول الله لا إله إلا الله محمد رسول الله لا إله إلا الله محمد رسول الله إلا الله لا إله إلا الله محمد رسول الله لا إله إلا الله محمد رسول الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول 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 الله إلا الله محمد رسول الله لا إله إلا الله محمد رسول الله لا إله إلا الله رسول الله 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 الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على
ഈ ലേവിന്റെ ആളുകൾക്ക് ബുദ്ധിമുട്ടാവാത്ത നിലക്ക് എല്ലാ പുരുഷന്മാർ ആ റോഡിലേക്കുള്ള ആളുകൾ ഈ ഗ്രൗണ്ടിലേക്ക് ഇങ്ങോട്ട് കടന്നു വരിക, ഇങ്ങോട്ട് അടുത്ത് വരിക, ബാക്കിലുള്ള ആളുകളെല്ലാം മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് സല്ലിം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം, اللهم صل على محمد يا ربي صل عليه وسلم, اللهم صل على محمد يا ربي صل عليه وسلم, وصل على جميع الانبياء والمرسلين, والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടെങ്കിലും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. നിരവധി ക്യാൻസർ രോഗികൾ വാഹനത്തിൽ നമ്മുടെ ഈ സ്റ്റേജിന്റെ മറുഭാഗത്തുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മജ്ലിസിലേക്ക് സുഖമില്ലാതെ വന്ന അവര് ഇന്ന് വളരെ ആഫിയത്തോടെ സന്തോഷത്തോടെ നമ്മളെ ഈ സദസ്സിലേക്ക് വന്നെത്തി. അള്ളാഹുവിന് ആഫിയത്ത് നൽകണം റഹ്മാനെ. ഒരുപാട് ആളുകൾ വാൾവിന്റെയും മറ്റുമൊക്കെ പ്രയാസങ്ങളും 10 മാസമായി അബോധാവസ്ഥയിലായ ഒരു സഹോദരിയെ പറ്റി ദ്വാരക്കാൻ പ്രിയപ്പെട്ട നമ്മുടെ ഉമർക്ക ഇവിടെ ഉണ്ട്. അള്ളാഹുവെ ആ സഹോദരിയെ നീ ആഫിയത്താക്കണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ബോധം നൽകണം റഹ്മാനെ. എല്ലാവർക്കും അരി തന്ന ആളുകളുണ്ട്, ഈ മുഴുവൻ ആളുകൾക്ക്, ഈ കൂടിയ ആയിരങ്ങളായ ആളുകൾക്ക് ഭക്ഷണം നൽകിയ ഒരു സുഹൃത്തുണ്ട്. അള്ളാഹുവെ നീ അവർക്ക് ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. ദുനിയാവിലും ആഹ്റത്തിലും അവർക്കും കുടുംബത്തിലും നീ സന്തോഷം നൽകണം റഹ്മാനെ. الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام أحمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناءً عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله
സല്ലല്ലാഹു അലൈഹി വസല്ലം അതിരിക്കുന്ന യാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വ ഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് കമാ സല്ലൈത വസല്ലംത വബാറക്ത അലാ സയ്യിദിനാ ഇബ്രാഹീം വഅലാ ആലി സയ്യിദിനാ ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് يا كريم يا الله يا رحمان يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്ലിസിൽ ഈ മഹതായ മഹളറത്തുൽ ബദരിയയിലെ ഈ പരിശുദ്ധ മജ്ലിസിൽ ഇവിടെ നടന്നു വരുന്ന സ്വലാത്തിന്റെ സദസ്സിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ ദോഷങ്ങളും കൊണ്ട് സൃഷ്ടിക്കല്ലാമോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാൻ. കിബറ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹ്യി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ർ കൊണ്ട് ഖൽബ് ഹയാതാക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റിത്തരണം അല്ലാഹ്, തഖ്വ ഏറ്റിത്തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഇയേറ്റ് നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റഹ്മാൻ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം അല്ലാഹ്, നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാൻ അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച ഈ മഹത്തായ കാളിക ഈ സ്ഥാപനവുമായി, ഇവിടെ നടന്നു വരുന്ന മഹളറത്തുൽ ബദരിയ സ്വലാത്ത് മജ്ലിസുമായി, വെട്ടിച്ചറ മജ്മഅിലെ ബദർ മജ്ലിസുമായി, വയാറ് സ്വലാത്ത് കടാപ്പിഴത്തിങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ മജ്ലിസുകളുമായി, സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സാദാത്തുക്കളുമായി, പ്രത്യേകിച്ച് ഇന്ന് ഈ മജ്ലിസിൽ വന്നെത്തിയ ഞങ്ങളെ ലൈവായി ശ്രദ്ധിക്കുന്ന, ദ്വാരക്കാൻ ഏൽപ്പിക്കുകയും ദ്വാരക്കാൻ കടപ്പെടുകയും ചെയ്ത ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും, ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ, അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടല്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലും പ്രത്യേകിച്ച് ഈ മജ്ലിസിലും വന്നെത്തിയിട്ടുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. അല്ലാ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കാലവീക ക്യാൻസർ, അന്നനാളത്തില് ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണമല്ലോ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണമല്ലോ, അപസ്മാരം ഫീൽഡ്സ് സുഖപ്പെടുത്തണമല്ലോ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണമല്ലോ, സംസാരത്തിന്റെ വിക്കലും കട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാനെ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നോ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ, കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്, നീ ശിഫ നൽകണം റഹ്മാന്, വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാനേ.
ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് കൈലവീക്ക ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടി. ഓപ്പറേഷൻ ചെയ്താൽ മരണം വരെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നും ഡോക്ടർമാര് നൽകാതെ ദൈവത്തോട് പറഞ്ഞോ എന്ന നിലക്ക് പറഞ്ഞു വിട്ടിട്ട് നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകളെ പ്രതീക്ഷയോടെ കണ്ട് ഞങ്ങളുടെ മഹത്തായ മജ്‌ലിസുകളിൽ വന്നെത്തുന്ന പ്രിയപ്പെട്ട സ്നേഹികളുണ്ട്. അല്ലാ, നീ ഏറ്റെടുത്ത് ആഫിയത്ത് നൽകണം റഹ്മാൻ. ആ നിലക്ക് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ മുഴകളും കുമിളുകളും വന്നിട്ട് ബ്ലീഡിംഗിന്റെ അസുഖം പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് അർഹമുർ റഹീമായ അല്ലാ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ്, കൈകാലുകൾ അടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞ്, മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞ്, മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാൻ, നീ സുഖപ്പെടുത്തണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ ഏറ്റെടുക്കണം റഹ്മാൻ. രോഗം അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം, നാവിൽ മുറിവ് വന്ന്, കവിളിൽ മുറിവ് വന്ന്, പുണ്ണ് വന്ന്, വയറ്റിലുമൊക്കെ നീ ശിഫയാക്കണം റഹ്മാന്. റഹ്മുറഹിമായ റബ്ബേ, കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വൃണ്ണപ്പെട്ട് ഷുഗറു കൂടി വരല് മുറിക്കപ്പെട്ടതാണ്, പഴുപ്പ് വലിക്കാണ്, മരുന്ന് വലിക്കുന്നില്ല, നിസ്കരിക്കാനും നടക്കാനും ഒള്ളോടുക്കാനും വിഷമം പറഞ്ഞവരുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം മധുഹന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമുനൽ ബൂസരി റളിയല്ലാഹു അൻഹുവനെ ആഫിയത്താക്കിയ അല്ലാ മധുഹന്നബി കൊണ്ട് ഈ മജ്‌ലിസിൽ നീ ഞങ്ങളെ ഏറ്റെടുത്ത് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. സകല വേദനകളും രോഗങ്ങളും പ്രയാസങ്ങളും നീ നീക്കിത്തരണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണമല്ല, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണമല്ല, കുഷ്ഠരോഗം സുഖപ്പെടുത്തണമല്ല, HIV സുഖപ്പെടുത്തണമല്ല, തൈറോയ്ഡ് സുഖപ്പെടുത്തണമല്ല, ടോൺസർ സുഖപ്പെടുത്തണമല്ല, സോറിയാസിസ് സുഖപ്പെടുത്തണമല്ല, ഭ്രാന്ത് സുഖപ്പെടുത്തണമല്ല, മാനസിക രോഗം സുഖപ്പെടുത്തണമല്ല, പൈശാചിക രോഗം സുഖപ്പെടുത്തണമല്ല, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും മഞ്ഞപ്പിത്തവും അങ്ങനെ വാതരോഗങ്ങളും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇതുപോലുള്ള മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകളെ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരടക്കം ഹായ്ബാഖാദം കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകും റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകളടക്കം കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ടിട്ട് സ്വത്ത് കെട്ടിക്കിടന്നിട്ട് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നുണ്ട് അസ്ഹാബുൽ ബദരീങ്ങളെ. ഈ മഹദറത്തുൽ ബദരിയയിലെ ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ ഏറ്റെടുത്ത് കടങ്ങൾ വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് നീ ഞങ്ങൾക്ക് തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. രാപ്പകരില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാരും മിസ്കീന്മാരായ ഞങ്ങളെല്ലാം ഒരപകടത്തിലും പെടുത്തല്ലോ.
അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹെഫ്മ നൽകി നീ ഞങ്ങൾക്ക് കാവൽ ഏർപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാന്. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല റഹ്മാന്. ആ നിലക്ക് കഴിയുന്ന നേരത്തെ പറഞ്ഞ ഉമ്മർക്കയുടെ സഹോദരി അടക്കം 10 മാസക്കാലം അബോധാവസ്ഥയിൽ കഴിയുന്ന ധാരാളം ഞങ്ങളെ സ്നേഹികളിൽ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ഏറ്റെടുത്ത് ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ. ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ശിഫ നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി പല ചികിത്സകളും നടത്തി, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, ഭാര്യയുടെ പ്രയാസമാണ്, മക്കളല്ലാതെ സങ്കടപ്പെടുന്ന എത്രയോ സഹോദരി സഹോദരിമാർ ഈ മഹത്തായ മജ്ലിസിലും ഇവിടെ സമ്മേളിച്ച് പ്രത്യേകം ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. ആരുടെ പ്രശ്നമാണെങ്കിലും അക്മലുൽ ഹൽഖായ തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ച് മക്കളല്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തല്ലിമുകൾക്ക് പരീക്ഷ അടുത്ത സമയമാണ്. പരീക്ഷകളിൽ ഉന്നത വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതവുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴിസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നൽകിയ മുഴുവത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ഈ സ്ഥാപനത്തിലും നാട്ടിലും പറക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. അല്ലാ സിഹ്ർ കൊണ്ട് ഞങ്ങളെ ദർസും മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സിഹ്റോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദറിന്റെ ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹ്റും ബാത്തിലാക്കണം റഹ്മാൻ. ഐനു നശിപ്പിക്കണം അല്ലാ. ശൈത്താന ഹലാക്കാക്കണം റഹ്മാൻ. സാഹിദീങ്ങള് ഹാസുദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ആദായങ്ങൾ ആദാവത്തിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തണം റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും നീ അകപ്പെടുത്തല്ല റഹ്മാൻ. ആരും ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. അവരുടെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണപ്രായമെത്തി നിൽക്കുന്ന ധാരാളം പെൺകുട്ടികളുണ്ട്, വിവാഹം ശരിയാകാതെ കണ്ണുനീര് അതാ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കണ്ണീരോടെ കഴിയുന്ന കുടുംബങ്ങളുണ്ട്. ആൺമക്കളടക്കം വിവാഹം ശരിയാകാതെ വിഷമിക്കുന്നവരുണ്ട്. വിവാഹ പ്രായമെത്തിയ സകലർക്കും ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. അതിലുള്ള വിഷമങ്ങളൊക്കെ നീ നീക്കിക്കൊടുക്കണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഞങ്ങളെ ലൈവായി ശ്രദ്ധിക്കുന്നവരുണ്ട്. നേരത്തെ വെട്ടിച്ചിറ മജ്മായിൽ ഞങ്ങളൊരു മീറ്റിംഗിൽ സംസാരിച്ചപ്പോൾ അതാ നേരത്തെ പറഞ്ഞു, ഗൾഫ് നാടുകൾ പ്രതിസന്ധിയിലുള്ള സാമ്പത്തിക വിഷമങ്ങൾ പറഞ്ഞ് പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞ് എത്രയോ പ്രവാസികളായ ഞങ്ങളുടെ സ്നേഹിതന്മാരുണ്ട്, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്, ഞങ്ങളെ സ്ഥാപനങ്ങളുടെ സഹായികളും പ്രവർത്തകരുമുണ്ട്.
അർഹമുറാഹിമായ റബ്ബെ, അവിടെയുള്ള സാമ്പത്തിക ഞെരുക്കങ്ങളും നിയമത്തിന്റെ പ്രശ്നങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ നീ നീക്കി റഹ്മത്ത് വർദ്ധിപ്പിക്കണം റഹ്മാന്, ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാന്, റാഹത്ത് നൽകണം റഹ്മാന്. ഞങ്ങളെ പ്രവാസികൾ ബൽദിയന്റെ പ്രശ്നം, കഫീലിന്റെ ബുദ്ധിമുട്ട്, ജോലി സ്ഥലത്തെ പ്രയാസം, പേപ്പറിന്റെ ക്ലിയറൻസ്, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ ഒക്കെ വിഷമം പറഞ്ഞിട്ടുണ്ട്. നീ പരിഹരിക്കണം റഹ്മാന്. പല സ്ഥലങ്ങളുടെയും രജിസ്റ്റർ നടക്കാൻ, രേഖ ശരിപ്പെട്ട് കിട്ടാൻ, കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സഹലാക്കണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങൾ ഉൾപ്പെടെ ഇന്നും ഞങ്ങൾ പ്ലാൻ ചെയ്ത സ്ഥാപന നിർമ്മാണങ്ങളുണ്ട്. റബ്ബേ, നീ ഏറ്റെടുത്ത് അതിന്റെ വഴികൾ തുറന്നു തരുന്ന നീ പൂർത്തിയാക്കി തരണം റഹ്മാന്. നീ ഏറ്റെടുക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. കുടുംബജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അഇമ്മത്ത് കണ്ടതുപോലെ യഖളത്തിലും മനാമിലും പല പ്രാവശ്യം ഞങ്ങൾക്ക് തങ്ങളെ കാണണം. അതിന് ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ, ജീവിതത്തിലെ പാകപ്പിഴവുകൾ അതിന് തടസ്സമാണെങ്കിൽ റബ്ബാകുന്ന നീ ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് അഫ്വ് ചെയ്യണം. പല പ്രാവശ്യം അഇമ്മത്ത് യഖളത്തിലും മനാമിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ മിസ്കീൻമാരായ ഞങ്ങൾക്കും പല പ്രാവശ്യം അവിടത്തെ കാണാൻ ഈ മഹനീയ മജ്‌ലിസ് നീ കബൂലാക്കി തരണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകൾ നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തി. ഞങ്ങൾക്കൊരു സ്ഥാനമാണ് വേണ്ട, റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം. നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടണം. ഞങ്ങൾക്ക് നീ നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങൾ ഉദോലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറുലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.